combinational circuits. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിലെ ലോജിക് സർക്യൂട്ടുകൾ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ അത് കോമ്പിനേഷണൽ സർക്യൂട്ടാവാം, അല്ലെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആവാം. ഈ രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത്. അതായത് ലോജിക് സർക്യൂട്ട്സ് രണ്ട് രീതിയിലാവാം, കോമ്പിനേഷണൽ ഓർ സീക്വൻഷ്യൽ. എന്താണ് കോമ്പിനേഷണൽ, എന്താണ് സീക്വൻഷ്യൽ, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്, കോമ്പിനേഷണൽ മീൻസ് സർക്യൂട്ട്സ് വിതൗട്ട് മെമ്മറി, സീക്വൻഷ്യൽ മീൻസ് സർക്യൂട്ട്സ് വിത്ത് മെമ്മറി. കോമ്പിനേഷണൽ എന്ന് പറഞ്ഞാൽ മെമ്മറി ഉള്ള സർക്യൂട്ട്സാണ് കോമ്പിനേഷണൽ. എന്നാൽ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷണൽ എന്ന് പറഞ്ഞാൽ മെമ്മറി ഇല്ലാത്ത സർക്യൂട്ടുകളാണ്, സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ മെമ്മറി ഉള്ള സർക്യൂട്ടുകളാണ്. ഓക്കെ, സർക്യൂട്ട്സ് വിത്ത് മെമ്മറിയാണ് സീക്വൻഷ്യൽ. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഇൻപുട്ട്സിനെ ഔട്ട്പുട്ട്സിനെയൊക്കെ മെമ്മറൈസ് ചെയ്യാൻ, അതായത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സർക്യൂട്ടുകളാണ് സീക്വൻഷ്യൽ. അതാണ് അത് വിത്ത് മെമ്മറി ആയത്. എന്നാൽ കോമ്പിനേഷണൽ ആണെങ്കിൽ പ്രീവിയസ് ഇൻപുട്ടുകളോ ഔട്ട്പുട്ടുകളോ ഒന്നും അതിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, കാരണം സർക്യൂട്ട്സ് വിതൗട്ട് മെമ്മറിയാണ് കോമ്പിനേഷണൽ. ഓക്കെ, അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ്. കാരണം എന്താ, അതിന് പ്രീവിയസ് ഇൻപുട്ട്സ് എന്തായിരുന്നു എന്നുള്ളത് മെമ്മറൈസ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലേ, വിത്തൗട്ട് മെമ്മറിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട്, കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കറൻറ്റ് ഇൻപുട്ടിന് മാത്രമാണ്. ഇപ്പോൾ എന്താണോ ഉള്ളത് അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, എന്നാൽ സീക്വൻഷ്യൽ ആണെങ്കിൽ എന്താണ്, മെമ്മറി ഉണ്ട് അല്ലേ. അപ്പോൾ മെമ്മറി ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, കറൻറ്റ് ഇൻപുട്ടിനെയും പ്രീവിയസ് ഇൻപുട്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, മെമ്മറി ഉള്ളതുകൊണ്ട് പ്രീവിയസ് ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇൻപുട്ടും കറൻറ്റ് ഇൻപുട്ടും രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ദെൻ കോമ്പിനേഷണൽ സർക്യൂട്ടാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. കോമ്പിനേഷണൽ സർക്യൂട്ടിൽ വരുന്ന ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് വാരിയബിൾസും ഔട്ട്പുട്ട് വാരിയബിൾസും ലോജിക് ഗേറ്റ്സുമാണ്. ഓക്കെ, അതായത് കുറേ ലോജിക് ഗേറ്റ്സ് ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചാൽ എന്തായി, കോമ്പിനേഷണൽ സർക്യൂട്ടായി. അതിലേക്ക് കുറച്ച് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിൽ n ഇൻപുട്ട് വാരിയബിൾസ് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. അതെന്തിലേക്ക് കൊടുക്കുന്നു, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ടായിട്ട് വരുന്നത് m വാരിയബിൾസ് തന്നെയായിരിക്കും. അതും പോകുന്നത് എങ്ങോട്ട് തന്നെയായിരിക്കും, ഒരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് തന്നെയായിരിക്കും, എക്സ്റ്റേണൽ ഡെസ്റ്റിനേഷനിലേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ n ഇൻപുട്ട് വാരിയബിൾസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഫിഗർ കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. അവിടെ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരിക, ഡിഫറൻറ്റ് ലോജിക് ഗേറ്റ്സുകൾ ഇൻ്റർകണക്ട് ചെയ്ത് വെക്കുന്നതാണ് അതിനകത്ത് വരിക. ഒരുപാട് ലോജിക് ഗേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് വരുന്ന എൻ ഇൻപുട്സ് ആണ് ഇത്. എൻ ഇൻപുട്ട് വാരിയബിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് എം ഔട്ട്പുട്ട് വാരിയബിൾസ് എന്ന് പറഞ്ഞു കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ. മൂന്ന് രീതിയിലുള്ള ലോജിക് സർക്യൂട്ട്സ് കോമ്പിനേഷനിൽ വരാം, അതായത് മൂന്ന് ആപ്ലിക്കേഷൻസ് വരാം. ഒന്നാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഫങ്ഷൻസ്, മറ്റൊന്നാണ് ഡാറ്റ ട്രാൻസ്മിഷൻ, ദെൻ തേർഡ് വൺ കോഡ് കൺവേർട്ടേഴ്സ്. അപ്പോൾ ഈ മൂന്ന് ഫങ്ഷനും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടുകൾ ഏതൊക്കെയാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആണ് ആഡേഴ്സ്, സബ്സ്ട്രാക്ടേഴ്സ്, കമ്പറേറ്റേഴ്സ്, ഈ മൂന്നെണ്ണം. ഓക്കെ, അതുപോലെ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടുകളാണ് മൾട്ടിപ്ലക്സർ, ഡീ മൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ. ഏതൊക്കെയാണ്, ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മൾട്ടിപ്ലക്സർ, ഡീ മൾട്ടിപ്ലക്സർ, എൻകോഡർ ആൻഡ് ഡീകോഡർ. അതുപോലെ തേർഡ് ഫംഗ്ഷനാലിറ്റിയാണ് കോഡ് കൺവേർട്ടർ. കോഡ് കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബൈനറി, BCD ആൻഡ് 7 സെഗ്മെൻറ്റ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഒക്കെ, അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ മൂന്ന് ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ മൂന്ന് ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടുകളാണ് ഇത്രയും. ഈ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എല്ലാം, അതായത് ആഡ്രസ്, അബ്സ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ഡി മൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ, സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നത്. അതായത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എല്ലാം പഠിക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ടിലേക്ക് പോവാം. ഓക്കെ.